ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി വളരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളറിയാതെ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും മുടിയൊക്കെ വളർത്താനുള്ള ശ്രമത്തിലാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മിക്കവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുമുണ്ട് ചിലവർക്കാണെങ്കിൽ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടായിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ ആ ഒരു തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് വേണം നിങ്ങളെ ഹെയർ കെയർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ മുടിയിൽ എന്തൊന്നും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഓയിലി ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ഉള്ളവരുണ്ടാവും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ഉള്ളവരുണ്ടാവും അപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർ യൂസ് ചെയ്യേണ്ട ഹെയർ പാക്ക് ഡ്രൈ ഹെയർ ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ മുടി ഒന്നുകൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടേത് ഡ്രൈ ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെയർ പാക്ക് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാണ് നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണോ അത് ആദ്യം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഓരോ റെമഡീസ് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും അലർജി ടെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ സ്കിന്നിലോ അതുപോലെ ഹെയറിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് വല്ല അലർജി ഉണ്ടാക്കുന്നുണ്ടോ അറിയാൻ നിങ്ങൾ ആദ്യം കുറച്ച് മാത്രം എടുത്തിട്ട് സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക അര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരാനില്ല ഇനി ഇത് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് വല്ല ചൊറിച്ചിലോ അല്ലെങ്കിൽ തടിപ്പോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തലയിൽ യൂസ് ചെയ്യരുത് വീട്ടിൽ തന്നെ എടുക്കുന്ന ഹെയർ പാക്ക് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആവണമെന്നില്ല ഇനി പുതിയ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താലും ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് തോന്നാം അത് സ്വാഭാവികം മാത്രമാണ് ഒരു രണ്ടാഴ്ച വയ്ക്കുക അത്യാവശ്യം നല്ല മുടി കൊഴിച്ചിൽ തന്നെ ഉണ്ടാവും പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മുടി കൊഴിച്ചിലിന് ഒരു മാറ്റവും തോന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഹെയർ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ളതല്ല എന്നാണ് അർത്ഥം അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഡോസ് കുറച്ചിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഹെയർ പാക്കിലും അതുപോലെ തന്നെ ഹെയർ മാസ്കിലും ഒക്കെ എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എസെൻഷ്യൽ ഓയിലും ആപ്പിൾ സിഡർ വിനേഗറും ഒക്കെ നിങ്ങൾ സ്കിന്നിലാണെങ്കിലും അതുപോലെ തന്നെ ഹെയറിൽ ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ വല്ല ചൊറിച്ചിലോ അതുപോലെ തന്നെ പൊള്ളി വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും എസെൻഷ്യൽ ഓയിലൊക്കെ ഡയല്യൂട്ട് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക ഇനി നെക്സ്റ്റ് ആയിട്ട് എണ്ണയും ഷാംപൂ ഒക്കെ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഹെയർ ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരുപാട് എണ്ണ തേക്കേണ്ട കാര്യമില്ല എന്നാൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ എണ്ണ തേക്കേണ്ടി വരും പിന്നെ ഒരുപാട് എണ്ണ തലയിൽ ഉണ്ടായാൽ പെട്ടെന്ന് താരൻ ഉണ്ടാകും മുടി വളരാൻ എണ്ണ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് എണ്ണയൊന്നും തലയിൽ തേക്കരുത് എണ്ണ ഒരുപാട് തലയിൽ തേച്ചെന്ന് വിചാരിച്ച് പെട്ടെന്ന് മുടി വളരുമെന്നുള്ള ആ ഒരു വിചാരമുണ്ട് ചിലർക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് എണ്ണ തേക്കുന്നത് തലയിൽ പെട്ടെന്ന് തന്നെ താരൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നും എണ്ണ തേക്കാവുന്നതാണ് പിന്നെ ഷാംപൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓവറായിട്ട് ഷാംപൂ ഇട്ടാൽ അതും മുടി കൊഴിച്ചിലിന് കാരണമാകും പിന്നെ ഒരുവിധം ആൾക്കാർക്ക് സോപ്പാണ് തലയിൽ തേക്കുന്നത് ഇങ്ങനെ സോപ്പ് തലയിൽ തേക്കുന്നത് മുടി മുടികൊഴിച്ചിലുണ്ടാവാനും പിന്നെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാനും ഒരു മുടി ഒരു ഫ്രിസ്സി ആയിട്ട് ഒരു ചകിരി പോലൊക്കെ ഇരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോപ്പ് ഒരിക്കലും തലയിൽ തേക്കരുത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി അടുത്ത കാര്യമാണ് നിങ്ങൾ തലയിലൊക്കെ എണ്ണ തേക്കുന്ന സമയമോ അല്ലെങ്കിൽ തലയൊക്കെ വെറുതെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയമൊക്കെ ഓവറായിട്ട് നിങ്ങൾ മസാജ് ചെയ്യരുത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് നമ്മുടെ മുടി വളരാനൊക്കെ കാരണമാകുന്നുണ്ട് പക്ഷേ ഓവറായിട്ട് മസാജ് ചെയ്താൽ അത് നമുക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓവറായിട്ട് മസാജ് ചെയ്യരുത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മസാജ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഹെയർ കെയർ ചെയ്തു നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മുടി വളരുന്നതാണ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെയാണ് മുടി വളരാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്